മഞ്ചേരിയുടെ ആഘോഷങ്ങൾക്ക് പൊൻതിളക്കമേകാൻ ഓസ്മിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ മെഗാ ഷോറൂം ഏപ്രിൽ 22 തിങ്കളാഴ്ച രാവിലെ 10:30 ഓസ്മിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പാണ്ടിക്കാട് റോഡ് മഞ്ചേരി. വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം. കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി. അഡ്മിഷൻ തുടരുന്നു. ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ, കോട്ടക്കുന്ന്, വണ്ടൂർ. ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് കുമ്പളപ്പാറ ചോലനായ്ക്കർ ആദിവാസി കോളനിയിലെ സന്ദർശനം നടത്തി. മിനിയുടെ കുടുംബത്തിന് വേണ്ട രേഖകളടക്കം അനുവദിച്ചതിന്റെ ഭാഗമായാണ് സന്ദർശനം. മോന് സർക്കാരിൽ നിന്ന് എന്തെങ്കിലും ആധികാരികമായിട്ട് എന്തെങ്കിലും അധികാരം കിട്ടണമെങ്കിൽ ഇത് വേണം, സൂക്ഷിച്ച് വയ്ക്കണം. മനസ്സിലായ? നിങ്ങൾക്കൊരു സഹായം വേണമെങ്കിലോ, സർക്കാരുമായിട്ട് ഒന്ന് ബന്ധപ്പെടണമെങ്കിലോ ഒക്കെ വേണമെങ്കിൽ ഇത് വേണം. നിനക്ക് ഇപ്പോഴാണ് ഒരു അംഗീകാരം കിട്ടിയിരിക്കുന്നത്. അതുപോലെ ഇപ്പം നിന്ന് നിനക്ക് കേട്ടോ, ഇനിയാണ് ഓരോ കാര്യം. ബാങ്ക് അക്കൗണ്ട് എടുക്കണമെങ്കിലൊക്കെ വേണം, പൈസ നേരിട്ട് അക്കൗണ്ടിൽ വരും, അപ്പോഴാണ് നമുക്കത് ഉപയോഗപ്പെടുന്നത്. അല്ലെങ്കിൽ ഇടനിലക്കാർ കൊണ്ടുപോകും പൈസ. അതാണ് ഇപ്പോൾ രാജ്യം മൊത്തം നടക്കുന്നത്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ജില്ലാ നിയമ സേവന അതോറിറ്റിയുടെ ചെയർമാൻ എന്ന നിലയ്ക്ക് നേരിട്ട് ജില്ലാ ജഡ്ജി ഞാൻ വന്നിരിക്കുന്നത്. എത്രയോ കിലോമീറ്റർ സഞ്ചരിച്ച ഇവിടെ വന്നോ നിങ്ങളെ കാണാനായിട്ട്. കാരണം അത്രയ്ക്കും ഗൗരവമുള്ളത് കൊണ്ടാണ് ഇവിടെ ഞാൻ വന്നത്. അല്ലെങ്കിൽ വരേണ്ട കാര്യമില്ല. നിങ്ങൾ രാജ്യത്തിൻ്റെ സമ്പത്താണ്, അതുകൊണ്ടാണ് നിങ്ങളെ സംരക്ഷിക്കാൻ നമ്മൾ എത്തുന്നത്. മനസ്സിലായ? രാജ്യത്തിൻ്റെ പൗരന്മാരാണ് നിങ്ങൾ. നിങ്ങളെ സംരക്ഷിക്കേണ്ട ബാധ്യത ഞങ്ങൾക്കുണ്ട്. കഴിഞ്ഞ ദിവസം തേൻ ശേഖരിക്കുവാൻ ഉൾക്കാട്ടിൽ പോയ പരപ്പൻപാറ ചോലനായ്ക്കൻ ആദിവാസി കോളനിയിലെ സുരേഷ്, മിനി ദമ്പതികൾ കാട്ടാനയുടെ ആക്രമണത്തിന് ഇരയായിരുന്നു. ഈ ആക്രമണത്തിൽ മിനി മരണപ്പെടുകയും മിനിയുടെ ഭർത്താവ് സുരേഷിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ഈ സംഭവത്തിൽ ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജും ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി ചെയർമാനുമായ സനിൽകുമാർ പാറ ലീഗൽ വളണ്ടിയർ ടി കെ ഷീബയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സന്ദർശനം. ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയും സബ് ജഡ്ജുമായ എം ഷാബിർ ഇബ്രാഹിം, നിലമ്പൂർ താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റി ചെയർമാനും നിലമ്പൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോർട്ട് ജഡ്ജ് കെ പി ജോയ്, നിലമ്പൂർ താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റി സെക്രട്ടറി ഇൻചാർജ് സുമിത എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കുമ്പളപ്പാറ ആദിവാസി കോളനിയിൽ സന്ദർശനം നടത്തിയത്. കാട്ടാനയുടെ ആക്രമണത്തിൽ മരണപ്പെട്ട മിനിയുടെ മക്കൾക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനാവശ്യമായ ആധാർ കാർഡ്, ജനന സർട്ടിഫിക്കറ്റ്, ബാങ്ക് അക്കൌണ്ട് ഉൾപ്പെടെയുള്ള രേഖകൾ ഇല്ല എന്ന് മനസ്സിലാക്കിയ ജില്ലാ ജഡ്ജ് അതിനാവശ്യമായ തുടർ നടപടികൾ സ്വീകരിച്ചതിന്റെ ഭാഗമായാണ് കോളനി സന്ദർശനം നടത്തിയത്. മിനിയുടെ മക്കൾക്ക് ആധാർ കാർഡ് വിതരണം ചെയ്യുകയും ഭക്ഷണം, വസ്ത്രം മുതലായവ സമ്മാനമായി നൽകുകയും ചെയ്തു. വയനാട് അതിർത്തിയോട് ചേർന്നുള്ള നിലമ്പൂരിൽ കാട്ടിൽ തേൻ ശേഖരിക്കാൻ പോയ മിനി സുരേഷ് എന്നിവർ കാട്ടാനയുടെ ആക്രമണത്തിൽപ്പെട്ട് മിനി എന്നിവർ മരണപ്പെടുകയുണ്ടായി. അതിന്റെ ഭാഗമായി ബഹുമാനപ്പെട്ട ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി ചെയർമാനും മഞ്ചേരി പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് സെഞ്ചുറിയുമായ സനൽകുമാർ സാറിന്റെ നിർദ്ദേശപ്രകാരം ഒരു പാരാലീഗൽ വളണ്ടിയറെ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി റിപ്പോർട്ട് ചെയ്യുകയും ആ പാരാലീഗൽ വളണ്ടിയർ റിപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന മിനി എന്ന മരണപ്പെട്ട മിനിക്ക് 5 മക്കളുണ്ട് എന്നും അവരുടെ പിന്നെ അവർക്ക് ആധാർ കാർഡോ മറ്റ് പിന്നെ ബർത്ത് സർട്ടിഫിക്കറ്റോ ഒന്നും ഇല്ല എന്നും അറിയുന്നു. നമ്മൾ അവർക്ക് അവരുമായി ബന്ധപ്പെട്ട് തുടർന്ന് നമ്മൾ ഉടനെ ITDP മറ്റുള്ള ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് അവർക്ക് നല്ല സർക്കാരിൽ നിന്ന് ആനുകൂല്യം ലഭിക്കാൻ വേണ്ടി നിർബന്ധമായ ആധാർ കാർഡ് പോലുള്ള രേഖകൾ വേണമെന്നറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഉടനെ തന്നെ ബന്ധപ്പെട്ട ഗവൺമെൻറ് ഏജൻസിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് വേണ്ട ആധാർ സംഘടിപ്പിച്ചു. ഇന്ന് ഞാനും ബഹുമാനപ്പെട്ട ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി ചെയർമാനും കൂടി മിനിയുടെ വീട്ടിലെത്തി അവരുടെ മക്കൾക്ക് ആധാർ കാർഡ് കൈമാറിയിട്ടുള്ളത്. തുടർന്ന് PLP നൽകിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഏകദേശം ഈ പിന്നെ കോളനികളിൽ 100 ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് പിന്നെ ഈ ആധാർ കാർഡ് ഇല്ല എന്ന് മനസ്സിലാക്കി അതിനടിസ്ഥാനത്തിൽ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി എത്രയും പെട്ടെന്ന് ഒരു സ്പെഷ്യൽ അദാലത്ത് നടത്തി അവർക്ക് ആധാർ പിന്നെ ലഭിക്കേണ്ട എല്ലാവിധ നടപടികളും ചെയ്യുന്നതാണെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. പോത്തുകല ഗ്രാമപഞ്ചായത്തിലെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട 148 അംഗങ്ങൾക്ക് ആധാർ കാർഡ്, ജനന സർട്ടിഫിക്കറ്റ് മുതലായവ ഇല്ല എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ഇവ ലഭിക്കുന്നതിനാവശ്യമായ നിർദ്ദേശങ്ങൾ അദ്ദേഹം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നൽകുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ മലപ്പുറം. സഫ ജ്വല്ലറി അവതരിപ്പിക്കുന്നു സഫ ആഘോഷം ഈദ് ഓഫറുകൾ. ഓരോ പവൻ വാങ്ങുമ്പോഴും നേടു കാൽപവൻ പണിക്കൂലിയില്ലാതെ. ഓരോ പവൻ പർച്ചേസിനും നേടാം 1000 രൂപയുടെ ഡിസ്കൗണ്ട് വൗച്ചർ. സഫ ജ്വല്ലറി. Arrivals Men Apparels, near Townsquare, Vandoor.